വാർത്തകളിലേക്ക്. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിന്റെ ഭൂമി വിൽപ്പനയെക്കുറിച്ച് സഹകരണ വകുപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ DCC രംഗത്ത് വന്നു. ജെയിംസ് മാത്യു MLA ഇടനിലക്കാരനായി നടന്ന ഭൂമി കച്ചവടത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. ഡെൽക്കോയുടെ ഭൂമി ആന്ധ്രയിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്കാണ് കൈമാറിയത്. സഹകരണ സ്ഥാപനമായ ഡെൽക്കോയുടെ ഉടമസ്ഥതയിൽ കണ്ണൂർ കക്കാടുള്ള 1.40 ഏക്കർ ഭൂമി ആന്ധ്രയിലെ PV രാജുവിന് കൈമാറിയത് 2.5 കോടി രൂപയ്ക്കെന്നാണ് രാജു തന്നെ വെളിപ്പെടുത്തുന്നത്. ഇടപാടിന് ചുക്കാൻ പിടിച്ചത് CPM നേതാവും തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജെയിംസ് മാത്യു നിർദ്ദേശിച്ച ചില സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ഇതിനുള്ള പണം നൽകിയെന്നും രാജു പറയുന്നു. എന്നാൽ എന്തിനാണ് ഡെൽക്കോയുടെ ഭൂമി ഇടപാടിന്റെ തുക സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് വരുത്തിയതെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. 2.5 കോടി രൂപ ആർക്ക് കൈമാറി, ആരുടെ കയ്യിലാണ് ഉള്ളത്, അത് ഡെൽക്കോയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, എന്തുകൊണ്ട് ഡെൽക്കോയുടെ അക്കൗണ്ടിൽ വന്നില്ല, ഇതൊരു സമഗ്രമായ അന്വേഷണം അനിവാര്യമായ കാര്യമാണ്. സഹകരണ വകുപ്പ് ഇതിന് അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിടണം. സഹകരണ വകുപ്പ് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഭൂമി ഇടപാടിലൂടെ ആന്ധ്ര സ്വദേശി രാജു നൽകിയ തുക മുഴുവനായും ഡെൽക്കോയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് ഇടപാടിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയും ജെയിംസ് മാത്യുവിന്റെ സുഹൃത്തുമായ തോമസ് മാണി വ്യക്തമാക്കുന്നത്. എന്നാൽ എത്ര കോടി കൊടുത്തു എന്ന ചോദ്യത്തോട് മാണി പ്രതികരിച്ചിട്ടില്ല. ഡെൽക്കോന്റെ രജിസ്ട്രേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ അല്ലേ? ഡെൽക്കോന്റെ എത്ര പൈസ അവർക്ക് കൈമാറി എന്നിട്ട് ഇതില് എത്രയായിരുന്നു ഇത് വലിയ? ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. എനിക്ക് ഷിജു ചേരുന്നു ഈ ഘട്ടത്തിൽ. ഷിജു, ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സ്വാഭാവികമായും ഇപ്പോൾ DCC ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരുന്നു. എന്തൊക്കെ ദുരൂഹതകളാണ്, എന്തൊക്കെ ക്രമക്കേടുകളാണ് പ്രത്യക്ഷത്തിൽ ഈ ഇടപാടിൽ ഇപ്പോഴുള്ളത്? ഗോപി, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനമായി വന്നിട്ടുള്ളത്. ഒന്ന്, CPM നേതാവായ ജെയിംസ് മാത്യു MLA ഈ കാര്യത്തിൽ ഭൂമി നൽകാമെന്ന വ്യാജേന പണം വാങ്ങുകയും പിന്നീട് ഭൂമി രജിസ്റ്റർ ചെയ്യാതെ തങ്ങളെ പറ്റിച്ചു എന്നായിരുന്നു ആന്ധ്രയിലെ ഒരു വൻകിട റിയൽ എസ്റ്റേറ്റ് ഉടമയുടെ പരാതി. ഈ പരാതി ആന്ധ്ര സംസ്ഥാന ഘടകം വഴിയായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. ഈ അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞത് കണ്ണൂരിൽ ഈ ഭൂമി ഇടപാട് 2.26 ഏക്കർ ഭൂമിയുടെ ഇടപാടാണ് കണ്ണൂരിൽ ഉറപ്പിച്ചിരുന്നത് ആന്ധ്ര വ്യവസായിയുമായി. ഇതിന് കണ്ണൂരിൽ ഇടനിലക്കാരനായി നിന്നത് ഡോക്ടർ സക്കറിയ എന്ന തലിപ്പൊരു ഡെന്തൽ സർജനായിരുന്നു. ഡോക്ടർ സക്കറിയ ജെയിംസ് മാത്യുവിന്റെയും അതുപോലെ ഈ ഇടപാടിൽ പങ്കെടുത്ത തോമസ് മാണിയുടേതടക്കമുള്ള സുഹൃത്തായിരുന്നു. ഇങ്ങനെ ഈ ഡോക്ടർ സക്കറിയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ് ഭൂമി വാങ്ങാമെന്നേറ്റ ആന്ധ്രയിലെ ഈ വ്യവസായി. ഇങ്ങനെ ഈ സംഘങ്ങൾ ചേർന്ന് ഭൂമി കച്ചവടത്തിനുള്ള ധാരണയെത്തുകയും ആ ഭൂമി കൈമാറാമെന്ന ഉറപ്പിൽ പണം കൈമാറുകയുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1.40 ഏക്കർ ഭൂമി കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ഡെൽക്കോ എന്ന സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ 1.40 ഏക്കർ ഭൂമി ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM നേതാവ് ജെയിംസ് മാത്യു ആയിരുന്നു. പക്ഷേ ഇതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നത്, ജെയിംസ് മാത്യു ഇത്തരത്തിൽ ഒരു ഭൂമി ഇടപാടിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഡെൽക്കോയുടെ ചുമതലക്കാരനൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ജെയിംസ് മാത്യു ഈ ഭൂമി ഇടപാടിന് നേതൃത്വം കൊടുത്തു എന്നത് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. 1.40 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ 2.5 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആന്ധ്രയിലെ ഈ വ്യവസായി പരാതിയായി ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2.5 കോടി രൂപ ഡെൽക്കോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഡെൽക്കോ ഒരു സഹകരണ സംഘമാണ്, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘമാണ്. സഹകരണ സംഘത്തിന്റെ ഭൂമി കൈമാറുമ്പോൾ ചില വ്യവസ്ഥകളുണ്ട്. അത് സഹകരണ വകുപ്പിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഉത്തരം അനുമതി വാങ്ങിയ ശേഷം ഭൂമി വിൽപ്പന എത്ര തുകയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കി കമ്മിറ്റി ചേർന്നത് ആലോചിച്ച ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഭൂമി വിൽപ്പന നടത്താൻ കഴിയുള്ളൂ. അത് കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടാണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന നടപടിക്രമങ്ങൾ പാലിച്ചാണോ ഡെൽക്കോ ഇത്തരം ഒരു ഇടപാട് നടത്തിയിട്ടുള്ളത് എന്ന് രണ്ടാമതായി നിൽക്കുന്നു. അക്കൗണ്ടിൽ എത്ര പണം വന്നിട്ടുണ്ട് എന്നുള്ളത് രേഖ സഹിതം ഡെൽക്കോ വിശദീകരിക്കേണ്ടതായും വരും. ഈ രണ്ട് ഘടകങ്ങൾ ഡെൽക്കോയുടെ ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, 86 സെന്റ് ഭൂമി ഈ ഡെൽക്കോയുടെ 1.40 ഏക്കർ ഭൂമിക്ക് പുറമെ ഈ ഡെൽക്കോ ഭൂമിയോട് ചേർന്ന് തന്നെ 86 സ്വകാര്യ വ്യക്തികളുടെ 86 സെന്റ് ഭൂമി കൂടി നൽകാമെന്ന് ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് 2.26 ഏക്കർ ഭൂമി കൊടുക്കാമെന്ന് ധാരണയുണ്ടാകുന്നത്. പക്ഷേ ഈ 86 സെന്റ് ഭൂമി കൈമാറുന്നതിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പരാതി ഉയരുകയും ചെയ്യുന്നത്. ഇത് 5 സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. അതിൽ ഒരു സ്വകാര്യ വ്യക്തി ജെയിംസ് മാത്യുവിന്റെ
ബന്ധുവാണെന്നാണ് ഇപ്പോൾ രാജു തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഈ ഭൂമിക്കായി ജെയിംസ് മാത്യു പറഞ്ഞതനുസരിച്ച് 75 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും രാജു പരാതിയിൽ പറയുന്നുണ്ട്. അത് ജെയിംസ് മാത്യു നിർദ്ദേശിച്ച രണ്ട് വ്യക്തികളുടെ പേരിൽ ഈ പണം കൈമാറിയെന്നാണ് ഇപ്പോൾ രാജു പരാതിയായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കൈമാറ്റത്തിന് ജെയിംസ് മാത്യു എന്തിനിടനിലക്കാരനായി? ജെയിംസ് മാത്യു ഈ ഇടപാടിൽ എന്താണ്? ജെയിംസ് മാത്യു സ്വകാര്യ ഡെൽകോ ഒരു സഹകരണ സ്ഥാപനത്തിന് വേണ്ടി ഇടപെടാം, പക്ഷേ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഇടപാടിൽ ജെയിംസ് മാത്യു എന്തിന് ഇടപെട്ടു എന്നുള്ള സ്വാഭാവികമായ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ ഭൂമി ഇടപാടിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ കണ്ണൂർ ഡി സി സി രംഗത്ത് വന്നു. അവർ സഹകരണ വകുപ്പിന് പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. ഗോപി ഷിജു, നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും CPM നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിജു സംസാരിക്കുന്ന അത്രയും സമയവും അതിനു മുമ്പും നമ്മൾ CPM നേതാക്കളുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഷിജുവിലേക്ക് ഒരിക്കൽ കൂടി. ഷിജു, CPM പ്ലീനത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു ഇത്തരം റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ CPM നേതാക്കൾ ഇടപെടുക എന്നുള്ളത് നല്ലതല്ല എന്ന രീതിയിൽ CPM പ്ലീനം തന്നെ പ്രമേയവും പാസ്സാക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരം ഒരു ഇടപാടിനെ കാണുമ്പോൾ സ്വാഭാവികമായും CPM ഔദ്യോഗികമായിട്ടെങ്കിലും പ്രതികരിക്കുന്നത് എന്താണ്? CPM നേതാക്കളുമായി ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം ഞങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ CPM ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കുന്നത് ഈ ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഇപ്പോൾ തങ്ങൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അത് വിശദമായി ഇനി പുതിയ ഒരു പരാതിയൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 12:30 ആരോപണ വിധേയനായ ജെയിംസ് മാത്യു MLA ഈ ഇത് സംബന്ധിച്ച് ഭൂമി ഇടപാട് സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 12:30 തന്നെ തന്റെ ഭാഗം വിശദീകരിക്കുമെന്നാണ് ജെയിംസ് മാത്യു അറിയിച്ചിട്ടുള്ളത്. ജെയിംസ് മാത്യു CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിയുമായി ആലോചിക്കാതെ ഒരു പത്രസമ്മേളനം എന്തായാലും ജെയിംസ് മാത്യു നടത്തില്ല ഗോപി.